വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. മലയാളികൾ ചെറുപ്പം മുതൽ ചൊല്ലിപ്പഠിച്ച അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ 20-ാം നൂറ്റാണ്ട് ഇതിഹാസം എന്ന കവിതയിലെ വരികളാണ് ഇവ. വരികൾക്കിടയിലൂടെയും വരികളിലെ ആശയങ്ങളിലൂടെയും വായിച്ചാൽ അർത്ഥസമ്പുഷ്ടമാണ് ഈ വരികൾ. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, ശരിക്കും വെളിച്ചം ദുഃഖമാണോ? ഇരുട്ടാണോ ആഗ്രഹിക്കത്തക്കത്? അന്ധകാരത്തെയാണോ നാം ഇഷ്ടപ്പെടുന്നത്? ഒരിക്കലും അന്ധകാരം നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കത്തക്കതുമല്ല. നാം സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മുറികളിൽ ഒരു ചെറിയ വെളിച്ചമുള്ളതിന്റെ കാരണം നാം ഇരുട്ടിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. കരണ്ട് പോകുന്ന സമയത്ത് പോലും ഇരുട്ട് നമ്മെ മൂടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടറുകൾ നമ്മുടെ വീടുകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, നാം ആരും ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നില്ല, നാം ഇഷ്ടപ്പെടുന്നത് വെളിച്ചത്തെയാണ് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ബഹുമാന്യനായ ഈ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ പോലെയുള്ള കവികൾ വെളിച്ചം ദുഃഖമാണ്, ഇരുളാണ് നല്ലത്, അന്ധകാരമാണ് നല്ലത് എന്ന് പാടിയിട്ടുള്ളത്? മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന ഒരു കവി കണ്ണട എന്ന തന്റെ കവിതയിൽ ഇങ്ങനൊരു വരി പാടുന്നുണ്ട്: മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. അതെ, അക്കിത്തം ഇരുട്ട് വേണമെന്ന് പറഞ്ഞതിന്റെ കാരണം മങ്ങിയ കാഴ്ചകളാണ്. നമ്മുടെ കണ്ണിനെ പോലും മരവിപ്പിക്കുന്ന കാഴ്ചകളാണ്, കാഴ്ചയുള്ള നമ്മളെ കണ്ണടച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന അന്ധകാരം നിറഞ്ഞ കാഴ്ചകൾ. ഒരു വശത്ത് വഴിവിളക്കുകൾക്ക് വേണ്ടി നാം ശബ്ദമുയർത്തുമ്പോൾ, മറുവശത്ത് സന്ധ്യയായ നമ്മുടെ അമ്മബങ്ങന്മാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ ഭയപ്പെടുന്നു. കാരണം ഇരുട്ടിന്റെ മറവിൽ എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ചില ജന്മങ്ങൾ നമുക്കിടയിലുണ്ട്. ഇരുട്ടിന്റെ മറവിൽ കൊലപാതകങ്ങൾ നടക്കുന്നു, ബലാത്സംഗങ്ങൾ നടക്കുന്നു, അരാജകത്വങ്ങൾ നടമാടുന്നു, ശരിക്കും ജീവിക്കുവാൻ പോലും ഭയം തോന്നുന്ന ഒരവസ്ഥ. എന്താണ് ഇതിന് കാരണം? മനുഷ്യൻ ശരിക്കും ഇങ്ങനെയാണോ? ഇതാണോ മനുഷ്യന്റെ സ്വഭാവം? ഒരവസരം കിട്ടിയാൽ അഴുക്കാകുന്നവനാണോ, അല്ലെങ്കിൽ അഴുക്ക് പ്രവൃത്തികൾ ചെയ്യുന്നവനാണോ മനുഷ്യൻ? അല്ല, മനുഷ്യന്റെ സ്വഭാവം ശരിക്കും നല്ലതാണ്. കാരണം മനുഷ്യന്റെ സൃഷ്ടാവ് നല്ലവനായ ദൈവമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ സംഭവിച്ച ഒരു മാറ്റമാണ് നമ്മെ കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യിക്കുന്നത്. ഏതാണ് ആ മാറ്റം? BC 740-ലും 680-ലും ഇടയിൽ ജീവിച്ച ഒരു ജൂത പ്രവാചകനുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അകക്കണ്ണ് കുരുടായതും ഹൃദയം തടിച്ചതുമാണ് ഇതിന്റെ കാരണം എന്നാണ്. ബാഹ്യമായ കണ്ണിൽ അമ്മയെയും പെങ്ങളെയും ഏട്ടത്തിയെയും കാണുന്നു, പക്ഷെ അകക്കണ്ണിൽ അവരെ അങ്ങനെ തന്നെ കാണുവാൻ കഴിയാതെ വരുന്നു. കൈ നിവർത്തി പിടിച്ച്, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്നു. പക്ഷെ ഹൃദയത്തിൽ അങ്ങനെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഹൃദയം തടിച്ചിരിക്കുന്നു, അകക്കണ്ണ് കുരുടായിരിക്കും. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അകത്ത് ഇരുട്ടായി പോയതാണ് എല്ലാ അന്ധകാര പ്രവൃത്തികളുടെയും എല്ലാ അരാജകത്വങ്ങളുടെയും കാരണം. എന്താണ് ഇതിനൊരു പരിഹാരം? എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും? യെരുശലേം ദേവാലയത്തിന്റെ സമീപത്ത് നിന്ന് തന്റെ ശ്രോതാക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കുവാൻ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചത്തിൽ വിശ്വസിപ്പി. എന്താണ് വെളിച്ചം? നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. നമ്മളുടെ ഈ അരാജകത്വം മാറുവാൻ, നമ്മുടെ ജീവിതത്തിലെ അടിമത്തങ്ങൾ മാറുവാൻ, നമ്മുടെ അകക്കണ്ണിന് കാഴ്ച ഉണ്ടാകുവാൻ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഇരുളിൽ നടക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1:12 യേശുവിനെ അംഗീകരിക്കുന്നവർക്ക്, യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാനുള്ള, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ മക്കളാകുവാനുള്ള അവകാശം കൊടുത്തു. പ്രിയ സ്നേഹിത, ഞാൻ മുമ്പ് പറഞ്ഞ വലിയ പാപപ്രവൃത്തികളൊന്നും താങ്കൾ ചെയ്യുന്ന ആളായിരിക്കത്തില്ല. ആരെയും കൊന്നിട്ടുണ്ടാകില്ല, വ്യഭിചാരം ചെയ്തിട്ടുണ്ടാകില്ല, മോഷ്ടിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാകില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ പ്രവൃത്തി താങ്കളിലും ഉണ്ടാകും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ താങ്കളുടെയും കണ്ണ് കുരുടായിട്ടിരിപ്പുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ താങ്കളുടെ ഹൃദയവും തടിച്ചിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ താങ്കൾ വായിച്ച നല്ല പുസ്തകങ്ങളോ താങ്കളുടെ നല്ല മാതാപിതാക്കളോ നല്ല ഗുരുക്കന്മാരോ ആയിരിക്കാം ഈ നല്ല സ്വഭാവത്തിലേക്ക് താങ്കളെ കൊണ്ടുവന്നത്. പക്ഷേ പറയട്ടെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു അന്ധകാരം, ആ അന്ധകാരം മാറുവാൻ, ആ ഇരുട്ട് മാറുവാൻ ഒരവസരം കിട്ടിയാൽ അഴുക്കാകാൻ സാധ്യതയുള്ള ആ പ്രവണത മാറുവാൻ ചെയ്യേണ്ട കാര്യം
യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വെളിച്ചത്തിന്റെ മകനായി തീരുക എന്നുള്ളതാണ്. യേശു ലോകത്തിലേക്ക് വന്നത് അതിനുവേണ്ടിയിട്ടാണ്. കാൽവറി ക്രൂശിൽ യേശു യാഗമായത്, കാൽവറി ക്രൂശിൽ 3 മണിക്കൂർ സമയം യേശു അന്ധകാരത്തിൽ കിടന്നത് താങ്കളെ വെളിച്ചമുള്ളവനാക്കി മാറ്റുവാനാണ്. താങ്കൾ ഇതുവരെയും വെളിച്ചത്തിലേക്ക് വരാത്ത ഒരാളാണ് എങ്കിൽ ഞാൻ താങ്കളെ ഈ സന്ദേശത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. വെളിച്ചമായ ലോകത്തിൽ വന്ന് വിശ്വസിക്കുന്നവർക്കെല്ലാം വെളിച്ചം നൽകുന്ന യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുവാൻ തയ്യാറാവുക. വേദപുസ്തകം പറയുന്നു, നമ്മെ ദൈവം പുതിയ സൃഷ്ടിയായി മാറ്റുകയും മാംസളമായ ഹൃദയം നമുക്ക് നൽകി തരികയും ചെയ്യും. ഇന്ന് രാവിലെ യേശുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന പ്രിയ വിശ്വാസിയെ, ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്ന അകക്കണ്ണ് കുരുടായിരുന്ന ഹൃദയം തടിച്ചിരുന്ന നമ്മെ യേശു കർത്താവ് അകക്കണ്ണ് തുറന്നവരാക്കി മാംസളമായ ഹൃദയം തന്നു, നമ്മെ വെളിച്ചത്തിൽ നടത്തുന്നു എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് യേശു ചെയ്ത ഈ വലിയ കാര്യം ഓർത്ത് അവനെ ആരാധിക്കാം. സർവകൃപാലുവായ ദൈവം ഏവരെയും അതിനായി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കേട്ടതിന് നന്ദി. ദൈവനാമത്തിന് മാത്രം ഇന്നും എന്നേക്കും മഹത്വം. നീ എൻ വെളിച്ചവും രക്ഷയുമാ, ഭീതി എനിക്കില്ലിനി ഒന്നിനാലും.